നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ, ക്വസ്റ്റ്യൻ നമുക്ക് പേരുകളൊന്നും ഇല്ല. അപ്പൊ നമ്മളായിട്ട് എന്ത് ചെയ്യണു, എന്നിട്ട് ബാക്കി കോണുകളൊക്കെ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ 50 ഡിഗ്രി, ഇവിടെ 30 ഡിഗ്രി, ഇവിടെ 45 ഡിഗ്രി. നമ്മളെന്ത് ചെയ്യുന്നു, ഇതിന് നമുക്കൊരു പേര് കൊടുക്കാം, എ ബി സി ഡി അല്ലേ. നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് ഓപ്പോസിറ്റ് ആംഗിൾ, അതായത് സൈക്ലിക്കിന്റെ ഓപ്പോസിറ്റ് ആംഗിളിൽ വരുന്ന എന്തായിരിക്കും, സപ്ലിമെന്ററി ആയിരിക്കും. അപ്പൊ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ന് പറയുമ്പോൾ ഇതാണ് ഓപ്പോസിറ്റ് ആംഗിളില് ഒരു ആംഗിള്. അപ്പൊ കോൺ എയും കോൺ സിയും കൂടി കൂട്ടിയാലാണ് 180. പക്ഷെ ഈ കോൺ സിയും കോൺ എയ്ക്ക് രണ്ട് കഷ്ണങ്ങളായിട്ട് എടുക്കേണ്ടത് സാരില്ല. നിങ്ങൾ ഈ ചിത്രം ഇങ്ങനെ പിടിക്കുന്നത് ഒന്ന് തിരിച്ച് പിടിച്ചൊന്ന് സങ്കല്പിച്ച് നോക്കാം. അപ്പൊ ഇതിന് വേണ്ടിട്ട് ഞാൻ ബോർഡ് വരയ്ക്കാണ് ഞാൻ ഇവിടെ ചെയ്തത്. നോക്കാം, അതെ, ഇങ്ങനെ നോക്കുമ്പോ നോക്കിയേ, ഈ ആംഗിളും ഈ ആംഗിളും എന്താണ് ഒരേ വൃത്തഖണ്ഡത്തിലല്ലേ കോണുകളല്ലേ. അപ്പൊ മനസ്സിലായില്ല, കാണിച്ചു തരാം. നമ്മള് ആർക്കിന്റെ കാര്യം പഠിച്ചു കഴിഞ്ഞാ അല്ലേ. അപ്പൊ ആർക്കിന്റെ കാര്യത്തിൽ നമ്മൾ പഠിച്ചതാ, ആർക്കിൽ നമ്മളൊരു സർക്കിൾ വരച്ചു, സർക്കിൾ നമ്മളൊരു സെൻട്രൽ ആംഗിൾ ഇങ്ങനെയുണ്ട്, സെൻട്രൽ ആംഗിൾ ഇങ്ങനെ ഒരു ആംഗിൾ പോയി കഴിഞ്ഞാൽ അത് റിമൈൻഡർ ആർക്കിലാന്ന് പറഞ്ഞു. അപ്പൊ റിമൈൻഡർ ആർക്കിലെ ആംഗിളുകളൊക്കെ ഇവിടെ എടുക്കുന്ന ആംഗിളും ഇവിടെ എടുക്കുന്ന ആംഗിൾ എന്താണെന്ന് പഠിച്ചേ, ഈക്വൽ ആവുന്നല്ലേ പഠിച്ചേ. അപ്പൊ അതേപോലെ അല്ലേ ഈ ചിത്രം നോക്കി നിങ്ങൾ, അതിനു വേണ്ടി ഞാൻ ഈ പുസ്തകത്തിൽ ഇങ്ങനെ തിരിച്ചു പിടിക്കാണ്ട്. അപ്പൊ ഇവിടെ 30 ആണെങ്കിൽ അതെ ഇവിടെ എത്ര വന്നു, 30 ഡിഗ്രി വന്നില്ല, കാരണം അത് ഓപ്പോസിറ്റ്. ആ ഭാഗം മാത്രം നിങ്ങളൊന്ന് മാറ്റി വരച്ചാണെങ്കിൽ നോക്കിയ സർക്കിൾ ഇത് ഇവിടെ പോയി ഇടിച്ചു, തിരിച്ചിങ്ങനെ വന്നു, ഇവിടെ പോയി ഇടിച്ചു, തിരിച്ചിങ്ങനെ വന്നു. അപ്പൊ ഇവിടെ 30 ഡിഗ്രി തന്നിട്ട് അവര്, അപ്പൊ ഇവിടെ എത്ര ഡിഗ്രി തന്നെ വരും, 30 ഡിഗ്രി തന്നെ വരില്ലേ. അപ്പൊ അത് നോക്കാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ പുസ്തകം തലക്കും തലങ്ങും വിലങ്ങനെ ഒക്കെ മറിച്ചും തിരിച്ചും പിടിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ എത്ര ഡിഗ്രിയാണ് നീട്ടി, 30 ഡിഗ്രിയാണ് നീട്ടി. ഞാൻ അതേപോലെ അടുത്തത് നമുക്ക് നോക്കാം, അതെ 45 ഡിഗ്രി കിടക്കുന്ന ഭാഗത്ത് ഇതാ അല്ലേ. അപ്പൊ അതെ ഇവിടെ നിന്ന് പോയിട്ട് ഇടിച്ചു, തിരിച്ചിങ്ങോട്ട് വന്നിട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ വൃത്തഖണ്ഡമായിട്ട് എടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തിന് ആർക്കായിട്ട് സങ്കല്പിച്ചാലും മതി. പറഞ്ഞു മനസ്സിലായ, ഒരേ വൃത്തഖണ്ഡത്തിലെ കോണുകൾ എപ്പോഴും എന്തായിരിക്കും, തുല്യമായിരിക്കും അല്ലേ. കോൺ ബിയിൽ പോയിട്ട് ഇപ്പൊ ഇവിടെ, അപ്പൊ ഇവിടെ എത്രയായി, ഇവിടെ 45 ആണ്, ഇവിടെ 45 ശരിയല്ലേ. ഞാൻ അടുത്തത് 50 ആൾ എന്ന് പറയുന്നത്, 50 ആൾ കിടക്കുന്നത് ഇവിടെ ഇങ്ങനെ, അതെ ഇങ്ങനെ വന്നു. ഇവിടെ 50 ആണ്, അപ്പൊ ഇവിടെ എത്ര വന്നു, ഇതിന്റെ ഉള്ളിൽ എത്ര വന്നു, 50 വന്നു. അപ്പൊ ഒരേ വൃത്തഖണ്ഡത്തിലേക്ക് വന്നു. അപ്പൊ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഈ പുസ്തകം അങ്ങനെയെങ്കിലും തിരിച്ചു പിടിച്ച് നമുക്ക് സുഖമായിട്ട് നമുക്ക് കാര്യങ്ങൾ കിട്ടും അല്ലേ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഭംഗിയായിട്ട് സ്റ്റെപ്പുകളൊക്കെ എഴുതണല്ലോ. അപ്പൊ നമുക്ക് സ്റ്റെപ്പുകളൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ പേരുകൾ നമുക്ക് ആർക്കെന്നൊക്കെ പറഞ്ഞ് പേരുകളൊക്കെ കൊടുക്കാം. പി ആർക്കെന്ന് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, ഒരു വൃത്തഖണ്ഡം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതിയാലും മതി. ഓരോ വൃത്തഖണ്ഡത്തിലെ കോണുകൾ അനുപൂരകമായിരിക്കും. ഓക്കെ, വൃത്തഖണ്ഡം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൃത്തത്തിനെ ഭാഗിക്കുന്ന ഭാഗം, അതായത് ഒരു വൃത്തം ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ വൃത്തത്തിനെ നമുക്ക് ഇങ്ങനെ ഒരു കഷ്ണം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്താവും, ഇത് രണ്ട് കഷ്ണമായി ഇപ്പൊ വൃത്തങ്ങൾ ഇല്ലേ, ഇതൊരു കഷ്ണം ഇതൊരു കഷ്ണം. അപ്പൊ ഈ കഷ്ണത്തിൽ വരുന്നവരൊക്കെ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും ആംഗിളിൽ. ഇവിടെ എത്ര ആംഗിൾ വരച്ചാലും ഇവിടെ നിന്ന് പോയി ഇങ്ങനെ തിരിച്ചു വന്ന് ഇവിടെ എത്ര വരച്ചാലും എന്തായിരിക്കും, ഈ വൃത്തഖണ്ഡത്തിൽ ഇവിടെ 30 ഡിഗ്രി ആണ്, ഇവിടെ ഒക്കെ 30 ഡിഗ്രി വരും. അതേപോലെ തന്നെ ഇവിടെ ഇവിടെ ഇങ്ങനെ എത്ര എണ്ണമാണെങ്കിലും വരച്ചാലും എന്തായിരിക്കും, അപ്പൊ രണ്ട് വൃത്തഖണ്ഡം രണ്ട് പോർഷനായി വൃത്തത്തിനെ രണ്ട് കഷ്ണങ്ങളായിട്ട് ഭാഗിച്ചു എന്നാണ് പറയണത്. മനസ്സിലായി പറഞ്ഞത്. അപ്പൊ ആ പ്രിൻസിപ്പൾ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ കണക്കുകൾ മുഴുവൻ നമുക്ക് ചെയ്തിട്ടുണ്ടാക്കാം. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് ചെയ്യാം, അല്ലെങ്കിൽ ആർക്ക് ചെയ്യാം. അപ്പൊ ഞാൻ പി ക്യൂ ആർ എസ് എന്ന് പേര് കൊടുത്തു, ഇവിടെ സെൻട്രൽ ആംഗിള് ഓ എന്ന് വിളിച്ചു. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ തൊട്ട് തുടങ്ങാം ഈ സൈഡിൽ നിന്ന്, കാരണം ഇവിടെ 30 ഡിഗ്രി എടുക്കണം. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കാൻ വേണ്ടിട്ട് ആദ്യം നമുക്ക് ചാപത്തിന്റെ പേര് സി എസ് ഡി. അപ്പൊ ആർക്ക് ആദ്യം നമ്മൾ എന്തായിട്ട് എടുത്തു, ആർക്ക്. അപ്പൊ കൺസിഡർ ആർക്ക് സി എസ് ഡി അല്ലേ, കൺസിഡർ ആർക്ക് സി എസ് ഡി. അപ്പൊ കൺസിഡർ ആർക്ക് സി എസ് ഡി എന്ന് പറയുമ്പോൾ നോക്കി കേട്ടോ, സി എസ് ഡി എവിടെ കിടക്കണേ, സി എ എസ് ഡി അതെ, സി എന്ന് പോയി. അപ്പോ ഇതാണ് എന്ത് സി എസ് ഡിയുടെ എന്ത് വരണത്, നമ്മുടെ സെൻട്രൽ ആംഗിൾ വരണത്. അപ്പൊ ഇത് സെൻട്രൽ ആംഗിൾ ആണെങ്കിൽ ബാക്കി ഇതും ഇതും എന്താണ് റിമൈൻഡർ ആർക്കിലെ ആംഗിൾ അല്ലേ. അപ്പൊ ആ പടം ഒന്ന് മാറ്റി ഞാൻ വരയ്ക്കാം. അപ്പോ നമ്മുടെ സർക്കിൾ ഇങ്ങനെ സി ഇവിടെ കിടക്കുന്നുണ്ട്, ഒ എസ് ഡി അല്ലേ. അപ്പൊ ഇത് റിമൈൻഡർ ആർക്കെന്ന് പറയുമ്പോൾ ഇവിടെ പോയിട്ട് വന്നു ഇടിച്ചു, ഇത് തിരിച്ച് ഇങ്ങോട്ട് വന്നു. അപ്പൊ ഇവിടെ 30 ഡിഗ്രി വന്നിട്ടുണ്ട്. അതേപോലെ ഇവിടെ നിന്ന് പോയിട്ടുണ്ട് വണ്ടി, ഇവിടെ ഇടിച്ചു തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ 30 ഡിഗ്രി ആണ്, ഇവിടെ എത്ര ഡിഗ്രി വന്നു, 30 ഡിഗ്രി വന്നില്ലേ. സിമ്പിൾ ആയിട്ട് പരിപാടി കഴിഞ്ഞില്ലേ. അപ്പൊ നമുക്കത് എഴുതണം, ഇവിടുത്തെ പേര് എയും ബിയും അല്ലേ. അപ്പൊ കോണിന്റെ പേര് എഴുതി വെക്കാം, ഇങ്ങനെ പടം വെച്ചോ, എന്നിട്ട് വേണമെങ്കിൽ പേര് എഴുതി വെക്കാം, ആംഗിൾ സി ബി ഡി സമം ആംഗിൾ സി എ ഡി
കാരണം എന്താ? ആ ആംഗിൾ ഓഫ് റിമൈൻഡർ ആർക്ക്, അതായത് ശിഷ്ടജാപത്തിലെ കോൺ ആയതുകൊണ്ട് ആംഗിൾ സി ബി ഡി സമം ആംഗിൾ സി എ ഡി സമം 30 ഡിഗ്രി. അപ്പൊ അവിടുത്തെ പ്രശ്നം കഴിഞ്ഞില്ലേ 30 ഡിഗ്രി കിട്ടിയില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് വലിയ ട്രയാംഗിള് ഇവിടെ ഞാൻ ഇങ്ങനെ മാറ്റി വരയ്ക്കുന്നുണ്ട്, കാരണം എല്ലാ അളവുകളും എഴുതണ്ടേ. ശരി, ഇവിടെ ഓക്കെ, ഇവിടെ 30 ഡിഗ്രി ഇപ്പൊ കിട്ടി. ഇപ്പൊ അതനുസരിച്ച് ഇവിടെ എത്ര ഡിഗ്രി കിട്ടിയില്ലേ? 30 ഡിഗ്രി കിട്ടിയില്ലേ അല്ലേ? ഇതേ ബി സി ഡി, അപ്പൊ അത് 30 ഡിഗ്രി കിട്ടി. ഓക്കെ, ഇനി അടുത്ത ചിത്രത്തിലേക്ക് പോകാം. അപ്പൊ ഇവിടെ 30 കിട്ടി, ഇവിടെ 30 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് അടുത്തത് 45 കേസ് ഇവിടെ എടുക്കണം അല്ലേ? അപ്പൊ 45 വരുമ്പോ ബി ആർ സി, ആർക്ക് നമ്മൾ എന്തായിട്ട് എടുക്കണേ? ബി ആർ സി ഇട്ടാ. അപ്പൊ ആർക്ക് നമ്മൾ ബി ആർ സി ആയിട്ട് എടുത്തു. അപ്പൊ കൺസിഡർ ആർക്ക് ബി ബി ആർ സി. അപ്പൊ നമ്മുടെ പടം ഇതിങ്ങനെ വരും, ബി ഇവിടെ ആറ് ഇവിടെ സി അല്ലേ? അപ്പൊ സെൻട്രൽ ആംഗിൾ ഇത് ഇവിടെ ഒന്ന് ഇടിച്ചു, ഇവിടുത്തെ ആംഗിള് ഒരെണ്ണിവിടെ, അതേപോലെ ഇവിടുന്ന് വന്ന് ഒരെണ്ണിടിച്ചു, ഇവിടുന്ന് വന്ന് ഒരെണ്ണിടിച്ചു, ഇവിടുത്തെ ആംഗിൾ ഇതേ ഇവിടെ. ഓക്കെ, അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ആംഗിൾ, ഇവിടെ തന്നിരിക്കുന്ന ആംഗിൾ ഇപ്പൊ ലെവല്, അവിടെ തന്നിരിക്കുന്ന ആംഗിൾ എത്രയാ? 45 ഡിഗ്രി. അപ്പൊ ഇവിടെ 45 ഡിഗ്രി ആകുമ്പോ ഇവിടെയും 45 ഡിഗ്രി. നേരത്തെ ഇതേപോലെ അതേ കാര്യങ്ങൾ തന്നെയാ കേട്ടാ. അപ്പൊ ഇവിടെ ചിത്രത്തില് നമുക്ക് ക്വസ്റ്റ്യൻ ഇവിടെ 45 തന്നുണ്ട്, ഇവിടെ 45 ആയി, ഇപ്പൊ ഇവിടെ എത്രയായി? 45 ആയി. അപ്പൊ പ്രശ്നം മാറി. അപ്പൊ നമ്മൾ നേരത്തെ എഴുതിയ മാതിരി അതേപോലെ തന്നെ ആർക്കായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്, ബി ഡി സി ആർക്കാന്ന് പറഞ്ഞ എഴുതിന്റെ. അപ്പൊ നമുക്ക് ആംഗിള് ഇവിടെ എയും ഡിയും. അപ്പൊ ആംഗിളിന്റെ പേര് ആംഗിള് ബി എ സി സമം ആംഗിള് ബി ഡി സി സമം 45. ഇനി ഞാൻ കാരണം നേരിട്ട് എഴുതണം. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി അടുത്ത നമുക്ക് ആംഗിൾ എടുക്കാം. അപ്പൊ നമ്മൾ ഇവിടെ എഴുതിയിട്ട് 45. ഓക്കെ, അടുത്തത് ഇവിടെ എടുക്കണം ഒരു 50. 50 ഇവിടെ എടുക്കണം. അപ്പൊ ഈ 50 ഈക്വലായിട്ട് വരെ ഇവിടെ അല്ലേ? അപ്പൊ ഏതായിരിക്കും ആർക്കായിട്ട് എന്താവാ? എ ക്യൂ ബി. ആർക്കിന്റെ പേര് എ ക്യൂ ബി. ഓക്കെ, അപ്പൊ അടുത്തപ്പില് എ ക്യൂബ് എടുത്തു. ആർക്ക് എ ക്യൂ ബി. ഓക്കെ, അപ്പൊ നമ്മുടെ പടം ഇതിനെ എല്ലാത്തിനും പടം വരയ്ക്കുന്ന വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിട്ടാണ്, അറിയാൻ വേണ്ടിട്ട്. ഇനി പിന്നെ നാളെ അത് വേറെ കണക്ക് വരുമ്പോ ഇത് എന്താ അങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് നമുക്ക് അറിയാതിരിക്കരുത്. ആർക്കിന്റെ പേര് എ ക്യൂ ബി. അപ്പൊ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആകുമ്പോ റിമൈൻഡർ ആർക്ക് ആംഗിൾ അല്ലേ? വന്ന് ഇടിച്ചു തിരിച്ചു വന്നു അല്ലെ? ഇവിടെ പോയിട്ട് വന്ന് ഇടിച്ചു തിരിച്ചു വന്നു അല്ലെ? അപ്പൊ ഇവിടെ 50 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എത്ര ഡിഗ്രി ആയി? 50 ഡിഗ്രി. നമുക്ക് കിട്ടിയത് ഇവിടെ എഴുതി വെക്കാം, കാരണം അപ്പൊ കുറെ ആംഗിളുകളായി. ഇപ്പൊ ഇവിടെ 50 ഡിഗ്രി, ഇവിടെ 50 ഡിഗ്രി. ഇനി ഒരു പ്രയാസമില്ല, സിമ്പിൾ ആയി കാര്യങ്ങൾ കഴിഞ്ഞു അല്ലെ? നേരത്തെ എഴുതിയ മാതിരി കാര്യം എഴുതുമ്പോ ഇവിടെ സി, ഇവിടെ ഡി. ഓക്കെ, ആംഗിള് ബി സി എ സമം ആംഗിള് ബി ഡി എ സമം 50 ഡിഗ്രി. അതും കഴിഞ്ഞു. ഇനിയിപ്പോ എല്ലാ ആംഗിളുകളും കിട്ടിക്കഴിഞ്ഞു. കിട്ടിയവരൊക്കെ നമ്മള് മൊത്തത്തിൽ എഴുതി വെച്ചു. ഇവിടെ 30, ഇവിടെ 50, ഇവിടെ 50. അപ്പോ നമുക്ക് ചിത്രം ഇനി നമുക്ക് ശരിക്കും എല്ലാം കിട്ടിയവരെ നമ്മൾ എന്ത് ചെയ്യണു? ഒന്ന് ചിത്രത്തിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ ബാക്കിയുള്ള ആംഗിളുകൾ നമുക്ക് കൂട്ടിയതല്ലേ വേണ്ടോ? കാരണം എന്താ, സപ്ലിമെന്ററി ആംഗിൾസ് നമ്മൾ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ ബാക്കി നമുക്ക് സപ്ലിമെന്ററിയുടെ ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ കിട്ടിയവര് ഇവിടെ 30, കിട്ടിയ അളവുകൾ മാറ്റി തെറ്റി എഴുതിയിരിക്കും. ഇവിടെ 30, ഇവിടെ 45, ഇവിടെ 30, ഇവിടെ 50, ഇവിടെ 45, ഇവിടെ 50. ഇനി വല്ല പ്രയാസം ഉണ്ടോ? ഇവിടെ 30 ഉം 45 ഉം. അപ്പൊ ഇവിടെ മൊത്തം എത്രയായി? 75. ഇവിടെ മൊത്തം ആംഗിൾ എന്ന് പറയുന്നത് 30 ഉം 45 ഉം 75. ശരിയല്ലേ? ഈ 75 ഉം ഈ 50 ഉം പിന്നെ ഇവിടെയുള്ള ഒരു ആംഗിൾ കൂടിയും കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ഡിഗ്രി വരാൻ പാടുള്ളോ? 180 അല്ലേ? അപ്പൊ നമുക്ക് സിമ്പിളായി. അതായത് 75 + 50 കൂട്ടിക്കഴിഞ്ഞ് നമുക്ക് കിട്ടുക 5, 7, 12 125. ഈ 125 180 എന്ന് മൈനസ് ചെയ്ത പോലെ 180 - 25, 5 + 5 = 5, 2 + 7 = 5. ഇവിടുത്തെ ആംഗിൾ എത്രയാണ് കിട്ടി? 55. 55 ഉം 50 ആയ
അമ്പത്തഞ്ചും അമ്പതും നൂറ് നൂറ്റി അഞ്ച് നൂറ്റിയഞ്ചും എഴുപത്തഞ്ചും നൂറും എഴുപത് നൂറ്റി എഴുപത് അഞ്ചും നൂറ്റി എൺപത് അതില് അപ്പൊ ഓപ്പോസിറ്റ് ആംഗിൾ സപ്ലിമെന്ററി എന്നുള്ള കാര്യം കിട്ടിയില്ലേ. പക്ഷെ അത് നമുക്കൊരു ഭംഗിയായിട്ട് പേര് വെച്ചിട്ട് എഴുതണം, എ ബി സി ഡി എന്നല്ല പറഞ്ഞേ. അപ്പൊ നമ്മള് ഇങ്ങനെ എഴുതണം, കോൺ എ പ്ലസ് കോൺ സി സമം നൂറ്റി എൺപത്. ഈ കോണയിൽ എത്ര കഷ്ണങ്ങളുണ്ട്? മുപ്പത് പ്ലസ് നാൽപ്പത്തഞ്ച് പ്ലസ് കോൺ സിയിൽ എത്ര കഷ്ണം ഉണ്ടായിരുന്നു? അമ്പത് പ്ലസ് ഒരു കഷ്ണം അറിയില്ല, അപ്പൊ അതുകൊണ്ട് എക്സ് ഇടാം, സമം നൂറ്റമ്പത്. ഇതെല്ലാം കൂടി കൂട്ടി മുപ്പത് നാൽപ്പത്തഞ്ച് അമ്പതും കൂടി കൂട്ടി കഴിഞ്ഞാൽ നാൽപ്പത് എഴുപത് നൂറ്റി ഇരുപത്തഞ്ച് അല്ലേ. നൂറ്റി ഇരുപത്തഞ്ച് പ്ലസ് എക്സമം നൂറ്റമ്പത്. അപ്പൊ എക്സമം നൂറ്റമ്പത് മൈനസ് നൂറ്റി ഇരുപത്തഞ്ച്. അപ്പൊ എക്സമം അമ്പത്തഞ്ച് ഡിഗ്രി. അപ്പൊ ഇവിടുത്തെ കോൺ എത്ര എന്നിട്ട് അമ്പത്തഞ്ച് കിട്ടി അല്ലേ. ഇനി ഈ ചെറിയ കഷ്ണം അമ്പത്തഞ്ച് കിട്ടി ഞാൻ നേരത്തെ പ്രിൻസിപ്പൾ അനുസരിച്ച് നോക്കി നിങ്ങളിത് ഇതിനെ ആർക്കായിട്ട് എടുത്താൽ മതി. ഈ ഒരു കഷ്ണം ആർക്കായിട്ട് എടുത്ത് ഇവിടെ അമ്പത്തഞ്ചാണ്, ഇവിടെ അമ്പത്തഞ്ചായില്ലേ, വല്ല പ്രയാസം ഉണ്ടോ? ഇല്ലല്ലോ. പിന്നെ നിങ്ങൾ വേറെ ചെയ്യാനൊക്കെ, ഇവിടെ അമ്പത്തഞ്ചായി പിന്നെ അതെന്തായി ഇവിടെ അമ്പത്തഞ്ചായി. അപ്പോ മുപ്പതും അമ്പത്തഞ്ചും ഇവിടെ എത്രയും? എൺപത്തഞ്ചായി. ഇവിടെ നാൽപ്പത്തഞ്ചും അമ്പത് എത്രയായി? തൊണ്ണൂറ്റഞ്ച്. കൂട്ടിയും ഓപ്പോസിറ്റ് ആംഗിൾ ആയില്ലേ. അപ്പൊ എല്ലാ ആംഗിളും കണ്ടുപിടിച്ചില്ലേ. ഓക്കെ, ഇത് വലിയ ക്വസ്റ്റ്യൻ ആണ്, ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്.